ലോകരക്ഷകൻ്റെ മാതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ യുവജനങ്ങൾക്ക് ജീവിതാന്ത തിരഞ്ഞെടുക്കുവാനുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ യേശുവിന് വേണ്ടി മരിച്ച കുഞ്ഞിപ്പൈതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അവർ യേശുവിന് വേണ്ടി രക്തസാക്ഷികളായവരാണ്. യേശുവിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നവർ. എന്തുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വന്നു, അത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് നാട് ഭരിച്ച ഭരണാധികാരിയുടെ വികലമായ ചിന്തയുടെ പരിണതഫലമായി ഉണ്ടായ തീരുമാനത്തിൻ്റെ ഫലമാണ് കുഞ്ഞിപ്പൈതങ്ങളുടെ രക്തസാക്ഷിത്വം. തൻ്റെ അധികാരവും സിംഹാസനവും ജീവിതവും സംരക്ഷിക്കുവാൻ എടുത്ത തീരുമാനമായിരുന്നു അത്. അതിനായി യേശുവിനെ കൊല്ലണം, അതിനുവേണ്ടി സ്വീകരിച്ച മാർഗമാണ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊന്നുകളയുക എന്നത്. ഈ തീരുമാനം എത്ര വികലമാണ് എന്ന് നമ്മളിപ്പോൾ പറയുമ്പോഴും ഇന്നും ഇതുപോലെ അല്ലെങ്കിൽ ഇതിനു സമാനമായി പല തീരുമാനങ്ങളും പലരും എടുക്കുന്നുണ്ട്. പലരുടെയും ജീവനും ഹോമിക്കപ്പെടുന്നുണ്ട് എന്നതാണ് സത്യം. എനിക്ക് ജീവിക്കാൻ മറ്റുള്ളവരെ കൊല്ലാം എന്ന മനോഭാവമുള്ളവനായിരുന്നു ഹെറോദേസ് എങ്കിൽ ഇന്നും ഇതുപോലുള്ള ഹെറോദേസുമാർ നമ്മുടെ വീടുകളിലും നാട്ടിലും ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് നന്നായി ജീവിക്കാൻ ഇനി ഒരു കുഞ്ഞുങ്ങൾ പോലും ഈ കുടുംബത്തിൽ ജനിക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന ദമ്പതികൾ സത്യത്തിൽ ഹെറോദേസിൻ്റെ ആധുനിക ജന്മങ്ങളല്ലേ? പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കാനുള്ള കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ, അവർ മരിക്കാതിരിക്കട്ടെ, അവരുടെ ജന്മത്തെ നിഷേധിക്കരുതേ. ചിലപ്പോൾ നിങ്ങൾ ജന്മം നിഷേധിക്കുന്ന, നിങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്ന കുഞ്ഞുങ്ങൾ വലിയ മഹാത്മാരും വിശുദ്ധരും ഒക്കെ ആയിരിക്കും കേട്ടോ. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി കാലാകാലങ്ങളിൽ ദൈവം അയക്കുന്ന മനുഷ്യ രക്ഷകരായിരിക്കും അവർ. അബോർഷനിലൂടെ, ഗർഭനിരോധന മാർഗങ്ങളിലൂടെയൊക്കെ അവരെ നമ്മൾ ഈ ലോകത്തിൽ ജനിപ്പിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ലോകത്തിൻ്റെ രക്ഷ നമ്മൾ നിഷേധിക്കുകയാണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ സംരക്ഷകരാകാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഭക്ഷണമുണ്ടാക്കുന്ന, വിളമ്പുന്ന അമ്മമാരായി മാത്രം നമ്മൾ ജീവിക്കല്ലേ. നമ്മുടെ അടുക്കളയിലെ ഭക്ഷണം ഒത്തിരി കുഞ്ഞുങ്ങളുടെ ജീവ സംരക്ഷണത്തിനായി നൽകുമ്പോൾ ഇവിടെ ഹെറോദേസുമാർ ഇല്ലാതാകും. അതായിരിക്കട്ടെ ഈ 25 നോമ്പിൻ്റെ വലിയ ഒരു പുണ്യപ്രവൃത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹപൂർവം, ജോണച്ചൻ, പുൽക്കൂട്ടിലേക്ക്.